മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവാ സുരേഷിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിയെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല തലച്ചോറിന്റെ പ്രവർത്തനത്തിലാണ് ആശങ്ക വാവാ സുരേഷിന് സൗജന്യ ചികിത്സ വാവാ സുരേഷ് പാമ്പ് കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കോട്ടയം കുറിച്ചിൽ മൂർഖൻ പാമ്പിനെ പിടിക്കുന്നതിനിടെയാണ് കടിയേറ്റത് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിത

രാജനാഗത്തെ പാമ്പ് പാമ്പ് പിടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞുന്ന വാർത്തയാണ് നമ്മുടെ മലയാളികളെ പ്രിയപ്പെട്ട പാമ്പു പിടുത്തക്കാരനായ വാവാ സുരേഷ് എന്നറിയപ്പെടുന്ന ഏട്ടനെ പാമ്പ് കടിച്ചു വിവരം അതെ അദ്ദേഹം ഒരു ടാസ്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുറുക്കൻ പാമ്പ് പിടിക്കാൻ വേണ്ടി പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കാലിൽ മുറുക്കുപാമ്പിനെ കടിയായിട്ട് അദ്ദേഹം അത്തരം അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് നമുക്കറിയാം ബാബ സുരേഷ് എന്ന് പറയപ്പെടുന്ന ഈ ഈ വ്യക്തി ഒരുപാട് കാലങ്ങളായിട്ട് പാമ്പെടുത്ത ബന്ധപ്പെട്ട മേഖലയിൽ വളരെ സജീവമാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ആ മൂർക്കൻ പാമ്പിനെ കടിയേറ്റതിനു ശേഷം ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു നാട്ടിൽ കേരളം ഉൾപ്പെടെയുള്ള നാട്ടിൽ കാണപ്പെടുന്ന വളരെ ചുരുക്കം ചില പാമ്പുകൾ അവ പുറത്തേക്ക് തള്ളുന്ന പുറം തള്ളപ്പെടുന്ന വിഷം എന്താണ് ആ വിഷം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വാവാ സുരേഷിന് പാമ്പ് കടിച്ച സമയത്ത് അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തലച്ചോടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു ഒരു സ്റ്റെക്ക് സംഭവിച്ചത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരുപാട് പാമ്പുകളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ തോട്ടങ്ങളിലെല്ലാം മറ്റുമായിട്ട് നമ്മൾ പല സമയങ്ങളിലും പല പാമ്പുകൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ പാമ്പിന് തല്ലിക്കൊന്നിട്ടുണ്ടാവും ചില ആളുകൾ ഇത്ര സാഹചര്യം വരുമ്പോൾ ഫോറസ്റ്റുകാർ വിളിച്ചിട്ടുണ്ടാവും പാമ്പിനെ പിടിച്ചുകൊണ്ടാണ് വാറിട്ടുണ്ടാവും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പല പാമ്പുകളിലും ചിലത് വിഷമുള്ളവയാണ് ചിലത് വിഷമില്ലാത്തവയാണ് വിഷമുള്ള പാമ്പുകളിൽ അവ പുറത്തേക്ക് തള്ളപ്പെടുന്ന വിഷത്തെ നമ്മൾ ഇംഗ്ലീഷിൽ വെനം എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സെക്രീഷൻ ഓഫ് ബയോ ആക്റ്റീവ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് സ്പെഷ്യൽ ബൈ സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻസ് ആണ് അതായത് ഈ പാമ്പുകളിലുള്ള ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ് ഈ വെനം ഈ വെനം അവർക്ക് രണ്ട് രീതിയിലാണ് ഉപയോഗപ്പെടുക ആ വെനം പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട് ഒരു ഫാങ് ഉണ്ട് വനം ഗ്ലാൻഡിലാണ് വെനം ഉൽപ്പാദിപ്പിക്കപ്പെടുക ഈ ഫാങ് വഴിയാണ് അവരുടെ വെനം അവർ മറ്റൊരു ജീവിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക ഇവിടെ ഈ വെനം ഈ വിഷം എന്ന് പറയുന്ന ഈ ഒരു അംശം അവരുടെ ശരീരത്തിലുള്ളത് പ്രധാനമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇരയെ ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശരീരത്തിൽ ഈ വെനമുള്ളത് അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഈ വനം ഉപയോഗിക്കും ഒരു ശത്രുടെ അടുത്തേക്ക് വരുന്ന സമയത്തൊന്നെങ്കിൽ അവർ ശത്രുവിനെ കടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വെനം സെക്രീറ്റ് ചെയ്തുകൊണ്ടോ ആ ശത്രുവിനെ അവിടെ നിന്നും മാറ്റാൻ അവർക്ക് സഹായിക്കും അപ്പം ഇത്തരത്തിലെ ആദ്യം പറഞ്ഞ പോലെ വെനം ആണ് ഈ വനം ഗ്ലാൻഡ് ഒരു പാരാ സലൈവറി സെലവറി മോഡിഫിക്കേഷൻ ആണ് ഈ വനം ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന വെനം സ്റ്റോർ ചെയ്യപ്പെടും നമുക്കറിയാം ഇവിടെ കാണാൻ പറ്റും ഒരു പ്രൈമറി വെനം ഡക്റ്റ് ഉണ്ട് ഒരു സെക്കൻഡറി വെനം ഡക്റ്റുണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാങ് ഉണ്ട് അതേപോലെ തന്നെ കംപ്രസർ മസലുണ്ട് വനം ഉണ്ട് ഒരു ഇരയോ അല്ലെങ്കിൽ ഒരു ശത്രുവോ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ കംപ്രസർ മസിൽസിന് ഒരു ആക്ഷൻ വരും ആ ആക്ഷൻ്റെ ഫലമായിക്കൊണ്ട് അവരുടെ മൗത്ത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും പാമ്പ് കൊത്തുന്ന സമയത്ത് വായ നന്നായിട്ട് ഒരു രംഗം ഉണ്ടാവും അല്ലേ ജസ്റ്റ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വായ വിടർത്തും ഈ ഒരു മസിലിൻ്റെ ആക്ഷനാണ് ആ ഒരു എക്സ്പാൻഷൻ സഹായിക്കുന്നത് ഈ സമയത്ത് ഈ ഫാങ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇരയ്ക്കുള്ളിലേക്ക് വിഷം കടത്തിവിടുക ഈ ഫാങ് ഉപയോഗിച്ചിട്ട് ഈ ഫാങ്ങിനുള്ളിൽ ഇതാ വെനം സ്റ്റോർ ചെയ്യാനും വെനം ഡെക് ഉണ്ട് ഈ വെനം ഡെറ്റിൽ നിന്നും സ്റ്റോർ ചെയ്യപ്പെടുന്ന വെനം ആ സമയം ആ ഡിഫൻസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ സമയത്തോ കറക്റ്റ് സമയത്ത് ആ പല്ലിലൂടെ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഇരയുടെ ശരീരത്തിലേക്ക് അടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വനം ഗ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരാട്ടോയിഡ് സലേവറി ഗ്ലാൻഡിൻ്റെ മോഡിഫിക്കേഷൻ ആണ് വെനം സ്റ്റോർ ചെയ്യപ്പെടും ആവശ്യമുള്ള സമയങ്ങളിലാണ് ആ വെനം ഉപയോഗപ്പെടുക ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഫാങ്ങിൻ്റെ കാര്യം ഈ ബൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അല്ലേ ഉണ്ടോ അവർ മൗത്ത് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് ബൈറ്റ് ചെയ്യുന്ന രംഗമാണ് ഈ ഈ ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് പാമ്പിൻ്റെ വെനം എടുക്കുക എന്നുള്ളതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത് ഇത്തരത്തിലൊരു ഒരു ഒരു ട്യൂബിലേക്കോ കുപ്പിയിലേക്കോ ആണ് അവരുടെ വായിൽ നിന്നും പല്ല് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ആ വെനം അവരെ നമ്മളെ ആൻറ്റി വെനം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക ഈ ഫാങ് വഴിയാണിതാ ഈ ഒരു പല്ല് പോലെ സ്ട്രക്ചർ ഈ ഫാങ് വഴിയാണ് അവർ വെനം ശത്രുക്കോ അതല്ലെങ്കിൽ ഇരയിലേക്കോ ഇൻജെക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലാണ് അവരുടെ വെനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വെനമ സ്നേക്കും നോൺ വെനമസ് സ്നേക്കും ഉണ്ട് വെനമ ആണെങ്കിൽ ഇതാ കണ്ടോ ഡിസ്റ്റൻ്റില് ആ ഒരു ഗ്യാപ്പിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ രണ്ട് ബൈറ്റ് മാർക്സ് വരും അത് നോൺ വെനമസ് ആണ് അഥവാ വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ ആ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അതിൻ്റെ ഡെപ്ത്ത് കുറവായിരിക്കും ഈ ഒരു വെനമസ് സ്നേക്ക് ആണെങ്കിൽ ആ ഒരു പോർഷനിൽ നന്നായിട്ടൊരു നീല കളർ വന്നിട്ട് രക്തം കല്ലേക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ കോമൺ ആണ് അപ്പോൾ ഈ എന്ന് പറയുന്ന കെമിസ്ട്രി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിക്ചർ ഓഫ് ഫാസിക്യുലിൻസ് ഡെൻഡ്രോട്ടോക്സിൻസ് ആൽഫോ ന്യൂറോ ടോക്സിൻസ് ഫോസ്ഫോലിപ്പേസസ് എന്നൊക്കെ കാർഡിയോടോക്സിൻസ് ഇത്രയും കെമിക്കൽസിൻ്റെ ഒരു അല്ലെങ്കിൽ എൻസൈംസിൻ്റെ ഒരു കം കോമ്പിനേഷനാണ് ഈ പാമ്പുകളിലുള്ള വെനം പലതരത്തിലുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില പാമ്പുകളാണ് കോബ്ര നമ്മൾ മൂർഖൻ എന്ന് പറയുന്നത് കോബറയുണ്ട് വൈപ്പറാണ് അല്ലെങ്കിൽ ഫാമിലിയിലെ വൈപ്പറുകളുണ്ട് അതേപോലെ ക്രൈറ്റ് അഥവാ വെള്ളിക്കെട്ടൻ ശംഖുവരം എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പുകളുണ്ട് ഇതിന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഉണ്ട് അതായത് ഈ പാമ്പുകൾ സെക്രീറ്റ് ചെയ്യുന്ന വെണം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വായലുള്ള അവരുടെ ഡിഫെൻസിന് വേണ്ടിയിട്ടും അവർക്ക് ശത്രു അവർ ഇര പിടിക്കാൻ വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള വെണം അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് നാളായി തരം തിരിക്കാം പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പാമ്പുകൾക്ക് ഈ രണ്ട് കാറ്റഗറിയിലെ ചുരുക്കാം ഒന്ന് ന്യൂറോടോക്സിക്കും മറ്റൊന്ന് ഹീമോ ടോക്സിക്കുമാണ് വരുന്ന പാമ്പുകൾ ഉദാഹരണം പറയാണെങ്കിൽ കോബ്ര മുർക്കൻ എന്ന് പറയപ്പെടുന്ന കാറ്റഗറി കോറൽ സ്നേക്ക്സ് മാംബാസ് സീസ്നേക്ക് ക്രൈറ്റൊക്കെ ന്യൂറോ ടോക്സിക് അതായത് അവരുടെ വെനം ന്യൂറോ ടോക്സിക് ആണ് രണ്ടാമെന്ന് പറഞ്ഞ കാറ്റഗറി ഹീമോടോക്സിക് ആണ് എക്സാമ്പിൾ പറയുന്നത് വൈപ്പർ റാറ്റൽ സ്നേക്ക് കോപ്പർ ഹെഡ് അനലി ഫാമിലിപ്പെട്ട ആളുകളൊക്കെ ഹീമോടോക്സിക് ആണ് നമുക്ക് ന്യൂറോട്ടോക്സിക് എന്താണെന്ന് ആദ്യം ചർച്ച ചെയ്യാം ന്യൂറോട്ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അഫക്റ്റ് നെർവസ് സിസ്റ്റം അഥവാ നാ വ്യവസ്ഥയെയാണ് വ്യവസ്ഥയാണ് ന്യൂറോടോക്സിക് ആയിട്ടുള്ള വെനം അഫക്റ്റ് ചെയ്യാം നാട്യവ്യവസ്ഥ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ഹൗസ് സി എൻ എസും പി എൻ എസും അഥവാ നമ്മുടെ സ്പൈനൽ കോഡും ബ്രെയിനും തലച്ചോറിൻ്റെയും അതേപോലെ സുഷുമ്നയുടെയും പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാൻ കഴിവുള്ള വെനമാണ് ന്യൂറോ ടോക്സിക് വെനം മെയിനായിട്ട് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ദേ ബ്ലോക്ക് ദ സിഗ്നലിംഗ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്സ് സ്പൈനൽ കോഡിൻ്റെയും ബ്രെയിനിൻ്റെയും സിഗ്നലി മൊത്തത്തിൽ സ്റ്റെക്കാവും അഥവാ അതിൻ്റെ പ്രവർത്തനം നമുക്കത് നമ്മുടെ ഏതൊരു പ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിംഗ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ് അതേപോലെ നമ്മുടെ സി എൻ എസും സ്പൈനൽ കോഡുമുണ്ട് അപ്പോൾ ഈ രണ്ട് സ്പൈനൽ കോഡിൻ്റെയും ബ്രെയിൻ്റെയും പ്രവർത്തനങ്ങൾ ചെക്കാക്കുക എന്നുള്ള പണിയാണ് ഈ ന്യൂറോ ടോക്സിക് മനം ചെയ്യുന്നത് ഇത് ഇതിലൂടെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഒരു റെസ്പിറേറ്ററി അറസ്റ്റ് നമുക്ക് നമുക്കൊരു ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ ഒരു പ്രൊലോങ് അൺകോഷ്യ അൺകോഷ്യസ്നെസ് അഥവാ ബോധക്ഷയം സംഭവിക്കും അല്ലെങ്കിൽ ഒരു ഉറക്കം വരുന്ന പോലെ ഡിസിനസ് ഫീൽ ചെയ്യും അതേപോലെ കാഴ്ച പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങും ഇനി രണ്ടാമത് കേസ് എടുക്കുകയാണെങ്കിൽ ഹീമോടോക്സിക് ഹീമോടോക്സിക് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബ് എന്ന് പറഞ്ഞ പോലെ ഹീമോടോക്സിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ്ഡിലേക്കാണ് അഥവാ ഇറ്റ്സ് അഫക്ട് ദി സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ഇവർ അഫക്റ്റ് ചെയ്യുക മെയിൻ റീസൺ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിലേക്ക് ഇവർ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ കൊയാഗുലഷ സംഭവിക്കും അഥവാ രക്തം കട്ടപിടിക്കും രക്തം കട്ടുപിടിച്ചെന്ന് സംഭവിക്കും രക്തത്തിൻ്റെ ഓട്ടം അഥവാ രക്തത്തിൻ്റെ സഞ്ചാരം എന്തായാലും സ്റ്റെക്കായി പോകും അങ്ങനെയാണ് ഈ ഹീമോടോക്സിക് വനം ബോഡിക്കകത്തേക്ക് കടന്നാൽ നമുക്ക് അപകടം സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ സിംറ്റം ഒന്ന് ലെത്തർജി ഹെഡ് ഏക്ക് നോസിയ വോമിറ്റിംഗ് ഒന്ന് ബോധക്ഷയം സംഭവിക്കുക അതേപോലെ തലവേദനിക്ക ഛർദിക്കൽ ടെൻഡൻസി ഉണ്ടാവുക ഛർദിക്കുക ഇത്തരത്തിലാണിതിൻ്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹീമോടോക്സിക്കും ന്യൂറോ ടോക്സിക്കും ചർച്ച ചെയ്തു നമുക്കറിയാം നമ്മുടെ പമ്പിടുത്തക്കാരനായ വാവാ സുരേഷ് അദ്ദേഹത്തെ കടിച്ചത് മൂർക്കം പാമ്പാണ് അല്ലേ ഞാൻ ആദ്യം പറഞ്ഞു മുർക്കം പാമ്പ് വരുന്ന കാറ്റഗറി ന്യൂറോ ടോക്സിക് ആണ് അല്ലെങ്കിൽ അണലി പോലെ വൈപ്പർ പോലെ ആണ് വരുന്ന കാറ്റഗറി ഹീമോടോക്സിക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കടിച്ച പാമ്പ് നാചാൻ നാചെന്ന ഫാമിലി അറിയപ്പെടുന്ന ഇന്ത്യൻ കോബ്ര എന്നൊരു പാമ്പാണ് മുർക്കം പാമ്പാണ് ആ മുർക്കം പാമ്പിൻ്റെ വെനം എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിക് ആണ് ആ ന്യൂറോ ടോക്സിക് വെനം അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ച സമയത്ത് ആ കാലിലൂടെ അഥവാ അദ്ദേഹത്തിൻ്റെ സെൻറർനോവോസിസ്റ്റവും പെലിഫോൾ സിസ്റ്റം അഥവാ സുഷുമ്നയും തലച്ചോറിനെയും പ്രവർത്തനങ്ങൾ പതുക്കെ പതുക്കെ സ്ട്രെക്കായി നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിൽ ഒരാൾ അനുഭവം പറയുന്നുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പതുക്കെ പതുക്കെ ഉറങ്ങുന്നത് പോലെ അദ്ദേഹം തോന്നി അദ്ദേഹം ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തിന് ഉറക്കം വരുന്ന പോലെ തോന്നി തലയിറങ്ങുന്ന പോലെ തോന്നി വൊമിറ്റിയൽ ടെൻഡൻസി ഉണ്ടായി ഇതെന്നെല്ലാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെട്ട വേനം പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ നാടീ വ്യവസ്ഥകളെ മൊത്തത്തിൽ സ്റ്റെക്കാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് വെൻറ്റിലേറ്ററിൽ ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഒരാൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമ്മുടെ നാട്ടിലൊരു പൊതുവെ ആചാരങ്ങൾ ഒക്കെ പണ്ടുണ്ടായിരുന്നു ഒരുപാട് തെറ്റ തെറ്റായ ആചാരങ്ങൾ അഥവാ കടിച്ചു പാമ്പിനെ അന്വേഷിച്ച് നടക്കും അല്ലെങ്കിൽ കടിച്ച പാമ്പിന് തിരിച്ച് കടിക്കും അതൊന്നും അല്ല പ്രാക്ടിക്കൽ രീതി ഒന്നെങ്കിൽ പാമ്പ് കടിച്ച ആൾക്കൊരു നിയറസ്റ്റ് ആയിട്ട് പാമ്പിനെ കണ്ടു എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അത് കൂടുതൽ ഹെൽപ്ഫുള്ളാകും ഇനി കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഏത് തരത്തിൽ പാമ്പ് കടിച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ആൻറ്റി വെനമാണ് ഈ ആൻറ്റി വെനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാമ്പുകളിൽ നിന്നുള്ള വെനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഈ പാമ്പുകളിലെ ഫാങ് വഴി അവർ പുറത്തേക്ക് തള്ളപ്പെടുന്ന വെനം അത് നമ്മൾ പ്രൊസസ്സ് ചെയ്ത് പ്രത്യേകമായി വേറെ ആനിമൽസ് ഇൻജെക്ട് ചെയ്ത് അതിൽ നിന്ന് ആൻറ്റി വൈനം ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നമ്മൾ ആൻറ്റിവനം ഉണ്ടാക്കുന്നത് ഈ ഫസ്റ്റ് ആൻറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ഉണ്ടാക്കിയത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടനെ കടിച്ച കോബ്രക്കെതിരായിട്ടാണ് ആദ്യമായിട്ട് ആൻറ്റി കണ്ടുപിടിച്ചത് അതിനുശേഷം ഒരുപാട് ആൻറ്റി ഉണ്ടായി ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആൻറ്റി വൈനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരുവിധ എല്ലാ ഹോസ്പിറ്റലുകളിലും ആൻറ്റി വൈനം അവൈലബിൾ ആണ് അപ്പോൾ പാമ്പ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യേണ്ട കാര്യം അഥവാ പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട അവിടെ അവർ ചെയ്യുന്ന കാര്യം ആൻറ്റി വനം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സുരേഷേട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പാമ്പുകളും ഇടപെടുമ്പോൾ എല്ലാവരും വളരെയധികം സൂക്ഷ്മത പാലിക്കുക കാരണം പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മറ്റൊരു അറ്റാക്കിയുള്ള മനോഭാവത്തിലല്ല മറിച്ച് അതിൻ്റെ ഡിഫൻസ് മെക്കാനിസം രീതിയിലാണ് നമ്മുടെ കടിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സോ താങ്ക്